ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിന് സ്റ്റേ ഇല്ല. വയനാട് ജില്ലയിൽ വീണ്ടും കുരങ്ങു പനി സ്ഥിരീകരിച്ചു. നമസ്കാരം, ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനെതിരായി വ്യാജ പരാതി നൽകിയ കേസിൽ രണ്ടാം പ്രതിയായ സ്വപ്ന സുരേഷിനെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിന് സ്റ്റേ ഇല്ല. സർക്കാർ നടപടിക്ക് എതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. വിഷയത്തിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ അന്തേവാസിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മഹാരാഷ്ട്ര സ്വദേശിനിയായ ജീറാം ജിലോട്ടിയാണ് മരിച്ചത്. ജീവനക്കാർ പുലർച്ചെ 5:30 ചായയുമായി എത്തിയപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടത്. മലമ്പുഴ ചേറാട് കുമ്പാച്ചിമലയിൽ നിന്നും രക്ഷപ്പെട്ട ബാബുവിനെതിരെ കേസെടുക്കില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. മുഖ്യമന്ത്രിയും മുഖ്യ വനപാലകനുമായി ഇക്കാര്യം സംസാരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ വീണ്ടും കുരങ്ങുപനി സ്ഥിരീകരിച്ചു. തിരുനെല്ലി പഞ്ചായത്തിലെ 24-വയസ്സുകാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. വയനാട്ടിൽ ഈ വർഷം ആദ്യമായാണ് കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻ സിൽക്ക് സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. അതിരപ്പള്ളി പുളിയിലപ്പാറ ജനവാസ മേഖലയിൽ ഇന്ന് രാവിലെയാണ് സംഭവമുണ്ടായത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന കുടുംബത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ഉത്തർപ്രദേശിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. കർഷക പ്രതിഷേധത്തിന്റെ കേന്ദ്രമായ സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ 58 മണ്ഡലങ്ങളിലായാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. കോവിഡ് ബാധിതരായ മുതിർന്ന രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഫാബി സ്പ്രേ ഇന്ത്യയിലും അവതരിപ്പിച്ചു. മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിനാണ് DCGI സ്പ്രേ വിപണിയിലിറക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,084 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 4.44%. 1,241 മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. പുതിയ ദീർഘദൂര മിസൈൽ അവതരിപ്പിച്ച് ഇറാൻ. 1,450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഖൈബർ ഷെയ്ക്കൻ മിസൈൽ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയുടെയും മറ്റ് സൈനിക ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ആദ്യമായി പ്രദർശിപ്പിച്ചത്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.